ലൈഫ് ക്രിയേഷന്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ 10-ാമത്തെ വീഡിയോ ആണ്. പിന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും 100 കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും കണ്ട് സപ്പോർട്ട് ചെയ്ത ഞങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ ഒരു വ്യത്യസ്തമായ വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. അമേസിംഗ് ലെമൺ ട്രിക്സ്, ലെമൺ കൊണ്ടുള്ള സയൻസ് എക്സ്പെരിമെന്റ്. അപ്പോൾ ഒട്ടും വൈകിക്കുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. ഈ എക്സ്പെരിമെന്റിനായി ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ, കുറച്ച് വെള്ളം, പൊട്ടാസ്യം പെർബാഗിനേറ്റ്, കുറച്ച് ഫുഡ് കളർ, ബഡ്സ്, ടെർമറിക് പൗഡർ, ഡിറ്റർജൻറ്റ്, പിന്നൊരു ഫണൽ, പിന്നൊരു ഗ്ലാസ് ബോട്ടിൽ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ, പിന്നെ കുറച്ച് ലെമൺസ്, ലെമൺ, പിന്നെ ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് കാൻഡിൽസ്, പിന്നെ ഈ ഓറഞ്ചിൻ്റെ കുറച്ച് പീൽ വേണം, പിന്നെ കുറച്ച് ബലൂൺസും മതി. ആദ്യമായി നമുക്കൊരു ബലൂൺ ട്രിക്കിലേക്ക് കടക്കാം. ഒരു ബലൂൺ ഉറപ്പിച്ച് തരുമോ? ഇനി നമുക്ക് ട്രിക്കിലേക്ക് കടക്കാം. ഫിയോൺ ഒരു ഓറഞ്ച് പീൽ എടുത്ത് ഇതുമൊക്കെ സ്ക്വീസ് ചെയ്ത് നോക്കൂ. ഇത് നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ ബലൂൺ കുറച്ച് അകത്തി പിടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണേ. ഓറഞ്ച് പീലിൽ ലെമുനിൽ ഓയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രെച്ച് വീർപ്പിച്ചിരിക്കുന്ന ബലൂണിൽ ഈ ലെമുനിൽ ഓയിൽ റബ്ബറുമേ സ്പ്രേ ചെയ്യുമ്പോൾ ഈ റബ്ബർ ഡിസോൾവ് ആയി അത് ബേസ്റ്റ് ആകുന്നു. ഇനി നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് കടക്കാം. ഈ ട്രിക്കിനായി ആദ്യമായി നമുക്ക് ആവശ്യമുള്ളത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ്. നമുക്ക് ആദ്യത്തെ ഓപ്പൺ ചെയ്യാം. നമുക്ക് 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇത് കുറച്ചിട്ട് കൊടുക്കാം. ഇത് ഇട്ടപ്പോൾ തന്നെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പർപ്പിൾ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഒരു ലെമൺ എടുത്ത് 1/2 ആക്കാം. ഇനി നമുക്ക് ഈ 1/2 ലെമൺ പിഴിഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. അടുത്ത 1/2ഉം കൂടി എനിക്ക് ആവശ്യമായി വന്നു. അപ്പൊ ഞാനത് ഇളക്കിയപ്പോ യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ലെമണിലുള്ള സിട്രിക് ആസിഡ് മൂലമാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റിന്റെ കളർ ചേഞ്ച് ആയത്. ഞാൻ കളർ ചേഞ്ച് ചെയ്യുന്നത് കണ്ടോ? പർപ്പിളിന്ന് യെല്ലോ ആയി. അതെ, കണ്ട വീഡിയോയിൽ അവർ പറഞ്ഞത് എന്താ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ചേർത്ത വെള്ളത്തിൽ ലെമൺ ജ്യൂസ് ഒഴിക്കുമ്പോൾ അത് കളർലെസ് ആവുന്നതാണ്. പക്ഷെ ഞാൻ ചെയ്തപ്പോൾ അത് യെല്ലോ കളറായിട്ടാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ചേർത്ത പൊട്ടാസ്യം പെർമാഗ്നേറ്റിന്റെ അളവ് കൂടിയിട്ടായിരിക്കും. അടുത്ത എക്സ്പെരിമെന്റിനായി നമുക്ക് 2 ഗ്ലാസ് വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും വേണം. ആദ്യം തന്നെ നമ്മളൊരു സ്പൂ ഈ ഉപ്പ് 3 സ്പൂണ് 1 ഗ്ലാസ് വെള്ളത്തിൽ ചേർക്കുക. ഇപ്പൊ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നന്നായി ഇളക്കി കൊടുക്കണം. ഇനി 2 നാരങ്ങ എടുക്കുക. ഒരെണ്ണം ഈ സാധാരണ വെള്ളത്തിൽ ഇടുക. ഇത് ഡ്രൗൺ ചെയ്ത് പോയി. ഇത് ഇനി നമുക്ക് ഉപ്പ് വെള്ളത്തിലിടാം. ഫ്ലോട്ട് ചെയ്ത് വന്നു. ഇപ്പൊ ഇതും ഞാനൊന്ന് പുഷ് ചെയ്ത് നോക്കാം. ആ, ഇത് കണ്ടത് ഒരു അമേസിങ് ട്രിക്ക്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഈ ലെമൺ വല്ല പ്രശ്നമുണ്ടോന്ന്. ഇനി നമുക്ക് ഇതിലിട്ട് നോക്കാം.
കണ്ടില്ലേ രണ്ടും പൊങ്ങുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്ത് നോക്കാം. ഈ ലെമന് മാജിക് ഒന്നുമില്ല. ഉപ്പിടുമ്പോൾ വെള്ളത്തിൻ്റെയും ലെമണിൻ്റെയും ഡെൻസിറ്റി ഈക്വൽ ആകുന്നു. അതുകൊണ്ടാണ് അത് ഫ്ലോട്ട് ചെയ്യുന്നത്. ഇത് ഫ്ലോട്ട് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് പോകാം. ഈ ട്രിക്കിനായി ആവശ്യമുള്ളത് കുറച്ച് ടെർമറിക് പൗഡർ, പിന്നെ കുറച്ച് ഡിറ്റർജന്റും, പിന്നെ കുറച്ച് വെള്ളവുമാണ്. ആദ്യം നമ്മൾ കുറച്ച് ടെർമറിക് എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഒരു യെല്ലോ കളർ വെള്ളമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇളക്കി വെച്ച ടെർമറിക് പൗഡറിലേക്ക് കുറച്ച് ഡിറ്റർജന്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓ, ബ്ലാക്ക് കളറാണ്. ഇപ്പോൾ കണ്ടോ, ഈ മഞ്ഞ കളറിലേക്ക് മഞ്ഞ കളറിലേക്ക് ഒരു ഡാർക്ക് കളറായി മാറി. ഇനി നമുക്ക് ഒരു ലെമൺ എടുക്കാം. നമുക്കിത് പിഴിഞ്ഞു വയ്ക്കാം. കുറച്ച് ബബിൾസ് എല്ലാം വരുന്നുണ്ട്. കുറച്ച് ഓക്കെ, നമുക്ക് ഒരു ലെമണും കൂടി എടുക്കാം. ഓക്കെ മതി. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി. എന്താ കളർ ചേഞ്ച് ചെയ്യാവുന്നത്? ഇപ്പോൾ യെല്ലോയിഷ് കളറിലേക്ക് മാറി. ഇത് കണ്ടോ, നമ്മൾ ആദ്യം ചെയ്ത പതിയെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ എക്സ്പെരിമെന്റ് ആണ്. ആദ്യം അത് പർപ്പിൾ കളറായിരുന്നു, പിന്നെ യെല്ലോ ആയി, പിന്നെ ഇപ്പൊ കുറച്ച് വൈറ്റ് ആവാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചത് സക്സസ് ആവില്ല എന്ന്, പക്ഷെ ഇത് സക്സസ് ആയി വരുന്നുണ്ട്. അത് കാരണം എല്ലാരും ഇത് മസ്റ്റ് ആയി ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. ഇതിനായി കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ ഒരു ബലൂണും, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും ആവശ്യമുണ്ട്. പിന്നെ ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഒരു ഗ്ലാസ് ബോട്ടിൽ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഈ ലെമൺ ജ്യൂസ് ഈ ബോട്ടിലിന്റെ അകത്ത് ഒഴിക്കാം. അതിനായി ഞാനൊരു ഫണല് കഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒഴിച്ചു തുടങ്ങാം. അപ്പൊ ഇത് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഈ ബലൂണും എടുക്കുക. ഈ ബലൂണിലേക്ക് നമുക്ക് ഈ ബേക്കിംഗ് സോഡ ഇടണം. അത് കാരണം ഈ ഫണലിനെ കഴുകിയിട്ട് ഉപയോഗിക്കാം ഡ്രൈ ചെയ്തിട്ട്. ഇവിടെ ഒന്ന് പിടിക്കണം, ഹാർഡായിട്ട് പിടിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഫണലുകൊണ്ട്, കുഞ്ഞ ഫണലുകൊണ്ട് എനിക്ക് പറ്റില്ല, അത് കാരണം ഞാൻ വലിയൊരു ഫണൽ എടുത്തു. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. എന്താ, ബേക്കിംഗ് സോഡയൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബലൂൺ ഇതുമ്മ ടൈറ്റ് ആയിട്ട് വെച്ചു കൊടുക്കാം. ഇത് കെയർഫുൾ ആയിരിക്കണം, ഇത് ചില്ല് ബോട്ടിലാണ്, അത് കാരണം. അപ്പൊ ഞാൻ ടൈറ്റായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് സോഡ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇൻ 3, 2, 1 ഗോ. ലെമൺ ജ്യൂസിൽ സിട്രിക് ആസിഡും ബേക്കിംഗ് സോഡയും കൂടി ചേർത്താൽ കാർബൺ ഡയോക്സൈഡ് ജനറേറ്റ് ചെയ്താണ് നമ്മുടെ ബലൂൺ വീർത്തത്. കണ്ടോ, ബലൂൺ വീർത്തു വീർത്തു വരുന്നത്. ഇപ്പൊ നമ്മള് ടൈറ്റ് ആയിട്ട് കെട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്തെടുക്കായിരുന്നു.
ഞങ്ങൾ ടൈറ്റായി പിടിക്കാത്ത കാരണം കുറെയൊക്കെ പോയി. അപ്പൊ നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് കടക്കാം. ഇതിനായി ഞാൻ ഒരു കാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചെന്ന ഈ ഇങ്ങനത്തെ ഓറഞ്ചിന്റെ പീല് ഞാൻ എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ലിമുനിൻ ഓയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ലിമുനിൻ ഓയിൽ കൊണ്ട് തന്നെയാണ് ഈ ഫയറും ഫ്ലെയിമായി വരുന്നത്. ഇനി അടുത്ത ട്രിക്കിലേക്ക് അടക്കാം. ഇതിനായി കുറച്ച് ലെമൺ ജ്യൂസ് കുറച്ച് വേണ്ടോ, പിന്നെ ഒരു കാൻഡിൽ, പിന്നെ ഒരു ഇയർ ബഡ് വേണം. ആദ്യം തന്നെ നമ്മൾ ഈ ഇയർ ബഡ് ഇതിലേക്ക് മുക്കുക കുറച്ച്. എന്നിട്ട് നമുക്ക് നമ്മളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ എഴുതാം. ഇപ്പോൾ തന്നെ അപ്പം ഞാൻ ഈ ബഡ്സിൽ മുക്കി എഴുതാണ്. ഇനി നമ്മളൊരു 2 മിനിറ്റ്സ് ഇത് ഡ്രൈ ചെയ്യാൻ വെക്കണം. അപ്പം ഞാൻ ഈ ലെമൺ ജ്യൂസിൽ ബഡ് മുക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വിസിബിൾ അല്ലല്ലോ. ഇനി ഞാനൊരു കാൻഡിൽ കത്തിച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ കാൻഡിലിൻ്റെ മുകളിലാക്കുന്നു. ഓക്കെ സാർ, ഇത് വന്നിട്ടുണ്ട്. വാവ്. അടുത്ത ട്രിക്കിന് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ലെമൺ ജ്യൂസ് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫുഡ് കളർ എടുക്കാം. ഇനി നമുക്ക് ഈ ലെമൺ ജ്യൂസിലേക്ക് ഫുഡ് കളർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണം. അതിന് മുമ്പ് ഞാനൊരു പ്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല ഇത് എന്താ സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളെ പോലെ ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആഡ് ചെയ്ത് നോക്കാം. 3, 2, 1. നേരത്തെ നമ്മൾ ബലൂൺ വീർപ്പിക്കാനുള്ള പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാം. സിട്രിക് ആസിഡും ബേക്കിംഗ് സോഡയും റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ബബിൾസ് ആയി വരുന്നുണ്ട്. ഇത് വീർത്ത് ബബിൾസ് എല്ലാം കുറെ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് കടക്കാം. ഇതിനായി ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്, പിന്നെ സാധാരണ വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം പിന്നെ ബേക്കിംഗ് പൗഡർ എടുത്ത് അല്ല സോഡ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് നോക്കാം. വെള്ളത്തിൽ ബേക്കിംഗ് സോഡ ഇട്ടപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് സ്റ്റിർ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് കാൻഡിൽ വെച്ച് നോക്കാം, വല്ല എഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. അത്ര എഫക്റ്റ് ഒന്നുമില്ല. ഇനി നമുക്ക് സെയിം ബേക്കിംഗ് സോഡ ഇനി നമുക്ക് ഈ ലെമൺ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നോക്കാം കാൻഡിലിന് വല്ല എഫക്റ്റ് ഉണ്ടോ എന്ന്. ഞാനിത് ഇളക്കി കൊടുത്തു. അപ്പോൾ തന്നെ ഇത് കെട്ടുപോയി. കണ്ടോ നമ്മുടെ തീ കെട്ടുപോയത്?
ഇത് നമ്മൾ ഒഴിച്ച ലെമൺ നമ്മൾ ചേർത്ത ലെമൺ ജ്യൂസും പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും റിയാക്ട് ചെയ്തപ്പോൾ ഉണ്ടായ കാർബൺ ഡയോക്സൈഡ് കൊണ്ടാണ് നമ്മുടെ കാൻഡിൽ കെട്ടുപോയത്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇത് ഇതിലേത് ട്രിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ ട്രിക്കുകളെല്ലാം നിങ്ങൾ മസ്റ്റായി ചെയ്തു നോക്കുകയും ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയത്. ഞങ്ങളുടെ മൈക്രോഗ്രീൻ സീരീസ് കുറേ എൻ്റെ കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കി, അതിൻ്റെ റിസൾട്ടിൻ്റെ പിക്സ് എല്ലാം അയച്ചു തന്നു. കുറേ കൂട്ടുകാർ എന്താ ചെറുപയർ മാത്രമേ മുളപ്പിച്ചിരുന്നുള്ളൂ. ഞങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ അവർ കുറേ സീഡ്സ് കൊണ്ട് മുളപ്പിക്കാൻ തുടങ്ങി. അതിലൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ വീഡിയോ കണ്ട് കുറേ കൊച്ചു കൂട്ടുകാർ ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോ എല്ലാം അയച്ചു തന്നു. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി. നിങ്ങളൊക്കെ ഞങ്ങളുടെ വീഡിയോ കാണാറുണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ പഴയ വീഡിയോകൾ കാണാത്തവർക്കായി ഞങ്ങൾ ലിങ്കുകൾ എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞങ്ങളുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.